ഗൈസ് നമ്മളെല്ലാവരും ഒരു വെട്ടിക്കെട്ട് വ്ലോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഗെയിം വ്ലോഗ്, മഞ്ജു ചേച്ചിയുടെ ഫാമി വെച്ചിട്ട്. പക്ഷേ ഡ്യൂ ടു സം ടെക്നിക്കൽ എറേഴ്സ് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വെച്ചിരുന്ന ബിരിയാണി നമ്മൾ തനിനാടൻ കേരള സ്റ്റൈലിൽ ഇവിടെ വെച്ച് കഴിക്കാൻ തീരും. ഗൈസ് ഇത് അക്കൂസ് സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിയ ബിരിയാണിയാണ്. ഇരട്ടി ചിക്കൻ ആണ് ഇതിനകത്ത്, പക്ഷെ ഇതുവരെ ചിക്കൻ ഒന്നും കണ്ടില്ല. ഇത് ഉല്ലാസിനു വേണ്ടി വെച്ചാണ്. ഇത് രണ്ട് ഇരട്ടി പീസ് തരാൻ പറഞ്ഞതാണ് കേട്ടോ. ഇത് പീസ് ഒന്നും കാണാനില്ലല്ലോ. ഇത് വെറും സാധാരണ ബിരിയാണി, ബിരിയല്ല, ബിരിയാണിയല്ല. അഗാധതയുടെ അന്തർഗ്രഹങ്ങളിൽ നിന്ന് അണിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെറൈറ്റി എന്ന് പറയുന്ന ഒരു വെടിക്കെട്ട് കടയിൽ കിട്ടാത്ത സാധനമാണ് ഇത്. അതെ, സാധാരണ ആർക്ക് കിട്ടും? നമ്മളിത് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇന്നത്തെ സ്പെഷ്യൽ ലൊക്കേഷൻ പ്രമാണിച്ച് കൊണ്ടുവന്നതാണ് ദാസ. പക്ഷേ സ്പെഷ്യൽ ലൊക്കേഷൻ ക്യാൻസൽ ആയിപ്പോയി. ക്യാൻസൽ ചെയ്യാൻ മറന്നില്ല. അതുകൊണ്ട് നമുക്ക് ഓക്കെ, ബിരിയാണിയെക്കാളും കിടിലോ ഒരു സാധനം, കിടിലാണെന്ന് പറഞ്ഞത്, പക്ഷെ ഞാൻ കഴിച്ച് നോക്കാൻ പോകുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. നിസഗരി നിസഗരി നാല് ബാക്കിന് ഞാൻ എടുക്കും. സലാഡില്ലാതെ എന്ത് ബിരിയാണി? പപ്പടം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. പപ്പട ബിരിയാണി ആക്കണം. നമ്മൾ തനിനാടൻ സ്റ്റൈലിൽ ബിരിയാണി കേറ്റാൻ പോവാണ്. അപ്പൊ ഞാൻ 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ബിരിയാണി. ഓക്കെ, 1 2 3 ദാസ എങ്ങനെയുണ്ടടാ? ഏ കൊള്ളാമോ? ഡ്രോൺ ഷോട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ബിരിയാണി ലേസ് കുറഞ്ഞു പോയി. കേസ് എന്നാലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ എൻജോയ് ചെയ്ത് കഴിക്കണം. കേസ് കുറച്ച് കുറച്ച് ചിക്കനൊക്കെ ഇങ്ങനെ എടുത്ത് കുറച്ച് സലാഡും ഒക്കെ വെച്ച് കുറച്ചൊരു പപ്പടം കൂടെ വെച്ച് ഇങ്ങനെ ഇളക്കി. ഈ ബിരിയാണി ഞാൻ ഓരോടത്തും കിട്ടില്ല കൈ. ഇത് ഞങ്ങളുടെ സീക്രട്ട് ബിരിയാണിയാണ്. അപ്പൊ ഇനി പോണ പറ്റിയില്ല, ഞാൻ പോയി കഴിച്ചിട്ട് തരാം. ഓ, കഴിച്ച് പടകായി കൈ. നിങ്ങൾ എപ്പോഴെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്നിട്ട് മറ്റേ എൽ കെ ജിയിലെ സ്ലൈഡില് പോയിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടായിരുന്ന ബിരിയാണി? നല്ല ബിരിയാണി. ഇഷ്ടപ്പെട്ടാ വഴി എങ്ങനെ നമുക്ക് ചേച്ചിക്ക് ബിരിയാണി ചേച്ചി കഴിക്കരുത്. ഞാൻ ചേച്ചിക്ക് ബിരിയാണി ഉണ്ടെന്ന് ചേച്ചി വേറെ ഫുഡ് കഴിക്കുന്നു. കള്ളക്കളി ചേച്ചി ഇത് പെട്ടെന്ന് എത്തും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് സ്പെഷ്യൽ ചിക്കൻ അടിയിൽ ബിരിയാണി. ഇതിന്റെ സ്വാദ് ഏതെങ്കിലും ബിരിയാണിക്ക് ഉണ്ടോ? ഇതെന്താ ഞാൻ ഇത് കഴിച്ചോളാം, ചേച്ചി ഇത് കഴിച്ചോ. ഇതാണ് മഞ്ജു ചേച്ചിയുടെ വീട്. ചേച്ചിയുടെ ഹോം ടൂർ തരാൻ ഞാൻ ഒരു ദിവസം സ്പെഷ്യൽ ആയിട്ട് വരുന്നതായിരിക്കും. ഇവന് ഇത്രയും ബിരിയാണി കൊണ്ടുതന്നത് നാളെ അവന് വേറെ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാനാണ്. അതെ, ഒരു വലിയ അണ്ടാ ബിരിയാണി മൊത്തം അമ്മ തീർന്നു തിന്ന്. ഞാൻ കരയിപ്പിച്ചല്ലേ, ഞാനല്ലേ കരയിപ്പിച്ചത്? ആണോ? എടാ കരയല്ലേ, ഇവന്റെ വലിയ ഫാനാ.
സർപ്രൈസ് ആയി പോയ സപ്ലൈസ് ഒച്ചടാ പോട്ടെ നിനക്ക് ബിരിയാണി വേണോ ഒച്ചടാ ചേടോന്ന് പറഞ്ഞൂടാ ഓ എന്നാലോ കരയോന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേ ആണോട്ടിപ്പോയാ കൂട്ടുകാരന്മാർക്കും അളിയാ എങ്ങനെയുണ്ടോ ചേച്ചിയെ കണ്ടിട്ട് ചേച്ചി ഇഷ്ടപ്പെട്ട അങ്ങനെയല്ലേ അല്ല ചേച്ചി ഇഷ്ടപ്പെട്ടാന്ന് അടിപൊളിയല്ലേ ചേച്ചി ഞാൻ പോണേ ചേച്ചി അപ്പം വരുമ്പം എന്നെയും കൂടെ പിക്ക് ചെയ്തോണ്ട് പോണേ മഴവില്ലി പോകുമ്പോ ഞാൻ ചേച്ചി എന്നെ കൂടെ കൊണ്ടുപോണേ മഴവില്ലി പോകുമ്പോ ഓക്കെ സപ്പ ഇനി മഴവില്ലോട്ട് പോണ വഴിക്ക് കാണാം ഗുഡ് മോർണിംഗ് ഗൈസ് രാവിലെയായി നമ്മള് ഷൂട്ടിന് നാളെയാണ് തുടങ്ങണം അപ്പം അതിനു മുന്നേ നമ്മൾ എവിടെ ചേച്ചി പോണത് കായംകുളത്ത് പിള്ളാസ് ഫാം ഫ്രഷ് എന്ന് പറയുന്ന എന്റെ ഫാമിന്റെ ഒരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സാബു കനത്തിലൊക്കെ പറയണോ ഫാമിന്റെ കാര്യം വരുമ്പോ അറിയാതെ ഞാൻ ഇത്തിരി കനം കൂടി പോകുമല്ലേ അതിലിറക്കിക്കുന്ന പൈസ ആലോചിക്കുമ്പോൾ എനിക്കൊരു ഫ്രാഞ്ചൈസി എനിക്കൊരു പോത്തിന്റെ ഫ്രാഞ്ചൈസി ഒരു പോത്തിന്റെ ഫ്രാഞ്ചൈസി ഒക്കെ തരാൻ പറ്റൂല നിന്റെ വീട്ടിൽ രണ്ട് പോത്ത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അമ്മ ഓ അതിനിടെ കൂടെ തകടിക്കാൻ നോക്കാണല്ലേ നമ്മളിപ്പോ എത്തു ചേച്ചി വൺ അവർ കൂടെ ഞാൻ കൊണ്ടുവന്നു ഉറങ്ങട്ടെ ഗുസ് നമ്മള് കായംകുളം എത്തി സബോണന്റെ ഏരിയയിൽ എത്തി ഞാൻ സബോണ കാണിച്ചു തരാം ഗുഡ് മോർണിംഗ് എണ്ണാ നീ ഉറങ്ങിയെണീക്കുന്നുണ്ടാ കായംകുളത്ത് വന്നപ്പോഴത്തേ സാബു എണ്ണ സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റം ഒക്കെ ഓർഡർ ചെയ്തിരുന്നു നല്ല കിഡിലും ഓ എന്റെ പിന്നെ ആവി പറക്കണവനാണ് തീം പൊറോട്ടയും ഇത് ബീഫ് ഇത് ചിക്കൻ ഇത്രയും വലിയ ബീഫാ ഒറ്റമ്മേ ഞാൻ വിചാരിച്ചത് ചിക്കൻ പീസ് എന്ന കേസ് ബീഫായിരുന്നു കഴിച്ചു നോക്കാം ഓ വാ സോഫ്റ്റ് ബീഫ് കഴിച്ചു ഈ വലിയ പീസ് ബീഫ് കഴിച്ചു പോകട്ടെ ഓ എന്ത് സോഫ്റ്റാണേ ഓക്കെ എനിക്ക് വ്ലോഗ് ചെയ്യാനുള്ള ക്ഷമ തരുന്നില്ലെങ്കിൽ ഫുഡ് കഴിക്കണം ഈ കടയിൽ നിന്നാണ് കഴിച്ചേട്ടാ ഈ കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല പക്ഷേ സമീറിന്റെ മകൻ അൻവറിന്റെ ചായ പിടി ആ പക്ഷെ സൂപ്പർ ബീഫും പൊറോട്ട ആയിരുന്നു പൊറോട്ട മുത്തേ ആ അതാണ് സമീറിന്റെ മോൻ അൻവർ അല്ല അതല്ലേ അൻവർ ആ അൻവർ നല്ല ഇടിയപ്പം നല്ല രുചിയായിരുന്നു ഓ ബീഫ് എന്നൊക്കെ പറഞ്ഞ എന്റെ വായിരുന്നു അലിഞ്ഞു പോയി ഗൈസ് ഐ ലവ് ബീഫ് ഓഫ് ഇന്ത്യ പോത്രം കാണാം ഇവിടെയാണ് ഗൈസ് മഞ്ജു ചേച്ചി സാബോണ്ടോണ്ട് നടത്തുന്ന ഫാം ഇവിടെ എവിടെയാണ് ചേച്ചി ഓ ഉടൻ വരുന്നു വന്നില്ലേ ഇപ്പം ഓ ഇവിടെ ഷെഡ് കെട്ടി സെറ്റ് ആക്കി അയ്യാ ഓക്കെ ഒരു ലോഡ് പോത്ത് ഇപ്പുണ്ട് ഗൈസ് ഈ ബ്രീഡിന്റെ പേര് പൂരി എന്നാണ് ആ ഭൂരി ഗൈസ് ഇന്ന് ഇതിന്റെ ഉദ്ഘാടനം ആണെന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി ഉൾക്കടിക്കണാ ഉൾക്കടിച്ച് ആർക്ക് അവന് കൊടുത്തോണ്ട് ഉൾക്കടിച്ചല്ലേ ഇങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് ഇപ്പൊ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട് ടെക്നോ പാർക്കിൽ പോത്തിന് പേരിട് ഒരിക്കലും ഇങ്ങനെ അടിക്കാൻ സമ്മതിക്കും അടിച്ചാ ചേച്ചിക്ക് താനോസ് എന്താണെന്ന് അറിയാവോ പറഞ്ഞുവിടല്ലേ ആ നന്നായി ചാർലി ചാപ്ലിന്റെ വല്ലതും പറഞ്ഞു അണ്ണ അണ്ണ ഷൂട്ടിന് വരണ്ടല്ലേ എപ്പോ ഓക്കെ ശരി അപ്പൊ ടാറ്റ അണ്ണ അവള് പോയിട്ട് വരാം വരൂ കേസ് ഇനി നമുക്ക് പോവാ ബൈ പോത്ത ടാറ്റ നമ്മളിറങ്ങി ഓക്കെ ഗൈസ് ബൈ ബൈ ഗൈസ് ഒരു നീണ്ട 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 യാത്രയ്ക്ക് ശേഷം അവസാനം ഞാൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ മഴവിൽ മനോരമയുടെ അടുത്ത് നാളെ നാളെ രാവിലെ മുതൽ ഷൂട്ട് തുടങ്ങുന്നതായിരിക്കും അന്ന് കാണാൻ താല്പര്യം പറഞ്ഞു അടുത്ത വ്ളോഗായിട്ടുണ്ടാവും.
കുറച്ച് ചേഞ്ചസ് വരണുണ്ട് നമ്മുടെ ഷോയിൽ. അപ്പൊ അതും സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ കുഞ്ഞിക്കാട്ടം വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണും കൂടെ ഞെക്കി. ചേച്ചി തൊട്ടപ്പോ തന്നെ തപ്പി. ഞാൻ ആ ചോദിച്ച മുഖം ഒന്ന് കാണിച്ചോ.